നമസ്കാരം. പാകിസ്ഥാനിൽ ന്യൂനപക്ഷങ്ങളുടെ എണ്ണത്തിൽ വൻ കുറവ് അനുഭവപ്പെടുന്നു. ഇത് വെളിപ്പെടുത്തിയത് ഇന്ത്യയാണ് ഐക്യരാഷ്ട്രരക്ഷാ സമിതിയുടെ മനുഷ്യാവകാശ കൗൺസിലിൽ. ഇന്ത്യയുടെ സ്ഥിരം പ്രതിനിധി പവൻ ബാധയാണ് ഇക്കാര്യം വെളിപ്പെടുത്തിയത്. ന്യൂനപക്ഷങ്ങളുടെ എണ്ണം വൻതോതിൽ പാകിസ്ഥാനിൽ കുറയുന്നു. പാകിസ്ഥാനിൽ നമുക്കറിയാം ന്യൂനപക്ഷങ്ങളെന്ന് പറയുമ്പോൾ പ്രധാനം ഹിന്ദുക്കൾ, ക്രിസ്ത്യാനികൾ, സിഖ് വംശജർ. ഈ മൂന്ന് വിഭാഗങ്ങളാണ് അവിടെ പ്രധാനമായും ന്യൂനപക്ഷങ്ങളായി കണക്കാക്കപ്പെടുന്നത്. ഇവരുടെ എണ്ണത്തിലാണ്. എന്നാൽ ഇതിൽ ശ്രദ്ധേയമായ കാര്യം ഇവരുടെ ജനസംഖ്യയിലല്ല കുറവ് വരുന്നത്, ഇവരുടെ മതപരമായ എണ്ണം നോക്കുമ്പോഴാണ്. ഇതിൻ്റെ അർത്ഥം ഇവരിൽ പലരും നിർബന്ധിത മതപരിവർത്തനത്തിന് വിധേയരാകുന്നു എന്നുള്ളത് തന്നെയാണ് ഇന്ത്യ അവിടെ ഉന്നയിച്ചിട്ടുള്ളത്. ഇത്തരത്തിൽ ഒട്ടേറെ സംഭവങ്ങളാണ് പാകിസ്ഥാനിൽ നടക്കുന്നത്. കഴിഞ്ഞ വർഷം രണ്ട് സിഖ് പെൺകുട്ടികളെ കാണാതായിരുന്നു. പിന്നീട് ഇവരിലൊരാളായ ബുൽബുൽ കൗർ ഐഷ ബീവി എന്ന പേരിൽ പൊതുരംഗത്ത് പ്രത്യക്ഷപ്പെട്ടിരുന്നു. പാകിസ്ഥാനിൽ പലപ്പോഴും സംഭവിക്കാറുള്ളത് പ്രായപൂർത്തിയാകാത്ത ചെറിയ പെൺകുട്ടികളെ ഇവർ തട്ടിക്കൊണ്ടു പോവുകയും അവിടുത്തെ മുസ്ലിം തീവ്രവാദ സംഘടനകൾ തട്ടിക്കൊണ്ടു പോവുകയും അവരെ പലരെയും മാനഭംഗപ്പെടുത്തുകയും ഭീഷണിപ്പെടുത്തുകയും എല്ലാം ചെയ്തതിന് ശേഷം മതം മാറ്റുക എന്നുള്ള ഒരു രീതിയാണ് അവിടെ തുടരുന്നതെന്ന് ഇന്ത്യ ഐക്യരാഷ്ട്ര സഭയിൽ കൃത്യമായ തെളിവുകളോടെ വാദിച്ചു. ഓരോ വർഷവും ആയിരക്കണക്കിന് ന്യൂനപക്ഷങ്ങളാണ് ഇസ്ലാം മതത്തിലേക്ക് പരിവർത്തനം ചെയ്യപ്പെടുന്നത്. ഇതിൻ്റെ കണക്കുകൾ പോലും ഇന്ത്യയുടെ കയ്യിൽ ലഭ്യമാണ്. അപ്പോൾ ഇത്തരമൊരു സാഹചര്യത്തിൽ പാകിസ്ഥാൻ നടത്തുന്ന ഇത്തരം കുത്സിത പ്രവൃത്തികൾക്കെതിരെ ഇന്ത്യ രൂക്ഷ വിമർശനമാണ് അവിടെ ഉയർത്തിയത്. തീവ്രവാദത്തെ ദേശസാൽക്കരിച്ച ഒരു രാജ്യമാണ് പാകിസ്ഥാൻ എന്നുള്ളതാണ് ഇന്ത്യയുടെ ന്യായം. കാരണം തീവ്രവാദികളെ ഇത്രമേൽ പ്രോത്സാഹിപ്പിക്കുന്ന മറ്റൊരു രാജ്യവും ലോകത്ത് കാണില്ല. കൊല്ലപ്പെട്ട തീവ്രവാദി ബിൻ ലാദനെ ധീരനായ രക്തസാക്ഷി എന്നാണ് പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഇമ്രാൻഖാൻ തന്നെ വിശേഷിപ്പിച്ചത്. ഇതാണ് അവിടെ ഒരു രീതി. മാത്രമല്ല പല തീവ്രവാദ നേതാക്കളും അന്താരാഷ്ട്ര ഭീകരന്മാരെ പലരും ഇപ്പോഴും ഉള്ളിൽ പാർക്കുന്നത് പാകിസ്ഥാനിലെ ഇസ്ലാമാബാദും ലാഹോറും പോലെയുള്ള വൻ നഗരങ്ങളിൽ അവിടുത്തെ പോലീസിൻ്റെയും പട്ടാളത്തിൻ്റെയും എല്ലാം സുരക്ഷാ സന്നാഹങ്ങൾക്കിടയിലാണ് ഇവരെല്ലാവരും തന്നെ ജീവിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതൊരു ഭീകരരാജ്യമായി പ്രഖ്യാപിക്കേണ്ട സമയം തന്നെ അതിക്രമിച്ചിരിക്കുന്നു എന്ന നിലപാടാണ് ഇന്ത്യക്കുള്ളത്. ഇത്തരത്തിൽ ന്യൂനപക്ഷങ്ങളുടെ എണ്ണം വൻതോതിൽ കുറഞ്ഞതിനെക്കുറിച്ച് അന്വേഷിക്കണമെന്നാണ് ഇന്ത്യ മനുഷ്യാവകാശ കൗൺസിലിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം തന്നെ ലാഹോറിൽ ഹഫീസ് സയ്യിദിൻ്റെ വലിയ അന്താരാഷ്ട്ര തീവ്രവാദിയായ ഹഫീസ് സയ്യിദിൻ്റെ വീടിന് മുന്നിലുണ്ടായ സ്ഫോടനം പോലും തീവ്രവാദം എത്രത്തോളം ശക്തമാണ് പാകിസ്ഥാനിൽ, അല്ലെങ്കിൽ തീവ്രവാദികളുടെ സാന്നിധ്യം എത്രത്തോളം ശക്തമാണ് എന്ന് തെളിയിക്കുന്നതാണ്. എന്തായാലും ഇനിയും നിരവധി അന്താരാഷ്ട്ര വേദികളിൽ പാകിസ്ഥാൻ്റെ ഈ തീവ്രവാദ അനുകൂല നിലപാടിനെതിരെ മുന്നോട്ട് പോകാൻ തന്നെയാണ് ഇന്ത്യയുടെ നീക്കം. അതിന് മറ്റ് പല രാജ്യങ്ങളുടെയും പിന്തുണയും നമുക്ക് കിട്ടും എന്ന് തന്നെയാണ് പ്രതീക്ഷ. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്. തത്വമയി ടിവിയുടെ പുതിയ ഒരു വാർത്താ പ്രക്ഷേപണ പരിപാടിയായിട്ടുള്ള ഹോട്ട്ലൈൻ ആരംഭിക്കുന്നതായിട്ടറിഞ്ഞു വളരെ സന്തോഷമുണ്ട്. കാരണം ഇന്നേക്ക് ഒരു ദശാബ്ദങ്ങൾക്ക് മുമ്പ് ശ്രീ രാജേഷ് പിള്ള നേതൃത്വം നൽകിയ ഹോട്ട്ലൈൻ പരിപാടിയിൽ സ്ഥിരമായി പങ്കെടുക്കാൻ ഭാഗ്യം ലഭിച്ചിട്ടുള്ളൊരു പൊതുപ്രവർത്തകനാണ്. അത് പ്രേക്ഷകരുമായിട്ട് ഏറ്റവും ചൂടുള്ള, ഏറ്റവും വർത്തമാനകാല പ്രസക്തി ഉണ്ടായിരുന്ന വിഷയങ്ങൾ പ്രേക്ഷകരുമായിട്ട് നേരിട്ട് സംവദിക്കാൻ പറ്റുന്ന ഒരപൂർവ വേദിയായിരുന്നു അന്നത്തെ ഹോട്ട്ലൈൻ. അതിൽ കേവലം ചർച്ചകളും അതോടൊപ്പം തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ആക്രമണങ്ങളും ആയിരുന്നില്ല. അതിലുപരി ഒരു വിഷയത്തെക്കുറിച്ച് മാത്രം ഒരു മണിക്കൂർ ചർച്ച ചെയ്യുക, ആ വിഷയത്തിൻ്റെ ആധികാരികതയിലേക്ക് പോവുക, ആ വിഷയവുമായി ബന്ധപ്പെട്ട ഉത്കണ്ഠകൾക്ക് പരിഹാരം കാണുക, അങ്ങനെയുള്ള മാതൃകാപരമായിട്ടുള്ള ഒരു ചർച്ചാവേദിയായിരുന്നു. ആ വേദി പുനരാവിഷ്കരിക്കുന്ന തത്വമയി ടിവിക്ക് 1000 അഭിവാദ്യങ്ങൾ അർപ്പിക്കുകയാണ്. അതിന് നേതൃത്വം നൽകുന്നത് ഈ കേരളത്തിലെ മാധ്യമരംഗത്ത് ഇങ്ങനെയുള്ള ഒരു സംവാദത്തിന് നേതൃത്വം നൽകി അതിന് മാതൃക സൃഷ്ടിച്ച ശ്രീ രാജേഷ് പിള്ള ആണ് എന്നുള്ളത് ഏറെ സന്തോഷം നൽകുന്നു. ശ്രീ രാജേഷ് പിള്ളയ്ക്കും തത്വമയിക്കും ഈ ഹോട്ട്ലൈൻ വാർത്താ പ്രക്ഷേപണ സംവിധാനത്തിനും എല്ലാവിധമായിട്ടുള്ള ആശംസകളും ഭാവുകങ്ങളും നേരുന്നു. എല്ലാവിധമായ സഹായങ്ങളും വാഗ്ദാനം ചെയ്യുന്നു. നമസ്കാരം.